ഹായ് വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ നല്ല ഒരു വൈറ്റ് പാസ്ത എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഈ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം പാസ്ത ഇട്ടുകൊടുക്കണം വെള്ളം ഒന്ന് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിലൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇപ്പോൾ പാസ്തയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഞാൻ എടുത്തു വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം പകുതി ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്നും ഒരിക്കലും എടുക്കരുത് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രോസൺ കോൺ പിന്നെ ഒരു ചെറിയ കാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയില് കൊടുക്കണം അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ വെളുത്തുള്ളി ആദ്യം ഓയിലൊക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് കുക്ക് ആയിട്ട് വരണം ഫ്ലെയിമൊന്നും ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല നോർമൽ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ കോൺ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇപ്പം ഫ്രോസൺ ക്രോണും കൂടെ ഇട്ട് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഇട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം അപ്പം ഈ ക്യാരറ്റിലും വെളുത്തുള്ളിയിലും ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരും ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്ക ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം ലാസ്റ്റ് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി ക്യാപ്സിക്കം ഒരുപാട് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല ക്യാപ്സിക്ക ഇട്ട് ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറാണ് അപ്പോൾ എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൂടി കുരുമുളകിൻ്റെ പൊടിയുടെ അളവ് കുറയ്ക്കാം ഇതുപോലെയുള്ള ഇറ്റാലിയൻ ഡിഷിലൊക്കെ എരിവ് സാധാരണ കുറവായിരിക്കും പിന്നെ എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ഇട്ടുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വറ്റൽമുളക് തന്നെയാണ് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ചേർത്താൽ മതി അതും എരിവ് കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി രണ്ട് ടീസ്പൂൺ എന്നുള്ളത് ഒരു ടീസ്പൂൺ ചേർത്താലും മതി ഇനി നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുകൊടുക്കണം ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ അതുപോലെ ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇത് ബട്ടറിൽ കിടന്നൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പാൽ ചേർക്കണം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പാലാണ് അതിന്ന് ആദ്യം ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ കുറച്ച് ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് നന്നായിട്ട് ക്രീം പോലെ ആയി വരുമ്പോൾ നമുക്ക് ബാക്കി പാലും കൂടി ചേർത്താൽ മതി എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുവാണെങ്കിൽ ഇത് മിക്സ് മിക്സായി കിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ കുറച്ചുകൂടി പാൽ ഒഴിച്ച് ആക്കി എടുക്കുവാണ് ഇപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരണം ഈ മൈദ ഇതിനകത്ത് കിടന്നൊന്ന് കുക്ക് ആവണം ഒരുപാട് ചൂടാക്കിയാൽ ഇത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും കുറച്ചൊന്ന് ചൂടായി വന്നാൽ മതി ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി അതുപോലെ ഇതിലേക്കും വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം പെപ്പർ പൗഡറും നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് അലിയിച്ചെടുക്കണം ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഈ പാസ്തയിലൊക്കെ ഈ വൈറ്റ് കളർ സോസ് ഒന്ന് പിടിച്ച് വരണം അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടണം എങ്കിലേ ഇതിലേക്ക് അകത്തോട്ടൊക്കെ ഈ വൈറ്റ് സോസ് പിടിക്കുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് പിടിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും വൈറ്റ് സോസിൻ്റെ എല്ലാ ഭാഗത്തും ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല ആകെ ക്യാപ്സിക്കവും ക്യാരറ്റും ഫ്രോസൺ കോണ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇനി ഒരു ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒറിഗാനോ ചേർക്കണം ഇതൊരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ആ ഒരു നല്ല ഇറ്റാലിയൻ ഫ്ലേവറ് കിട്ടും ഞാൻ നിർബന്ധമില്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത് അപ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ചേർത്ത ചേർത്താൽ മൈതാമൊക്കെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും അപ്പം അതിന് മുമ്പായിട്ട് ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കുറേ നേരം കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിച്ച് വരും അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിക്കണം അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൊവീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്